അലൈക്കും വറഹ്മത്തുള്ള. എല്ലാ വിദ്യാർത്ഥികൾക്കും അഫ്ളലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ ഹദീസ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിയാറത്തുൽ ഖുബൂറാണ്, ഖബർ സന്ദർശനം. ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർ സിയാറത്ത് അനുവദിച്ചു. കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഖബർ സന്ദർശനം വിലക്കിയിരുന്നു. എന്നാൽ ഇനി മുതൽ നിങ്ങൾ ഖബർ സന്ദർശിച്ചു കൊള്ളുക, കാരണം അത് നിങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്, ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ ക്ഷപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രവാചകൻ ഖബർ സിയാറത്ത് ചെയ്യുന്ന ചില സ്ത്രീകളെ ക്ഷപിച്ചത്? ലഖില്ലത്തി സബ്രിഹിന്ന വ സിയാദത്തി ജസഇഹിന്ന. അവർക്ക് സ്വബറില്ല, ക്ഷമയില്ല. അവർ ജസ കാണിക്കുന്നവരാണ്, അവർ അക്ഷമ കാണിക്കുന്നവരാണ്. എന്നാൽ ഇത് ഇസ്ലാമിക ആദ്യകാലത്താണ്. ജാഹിലിയൻ സംസ്കാരത്തോട് താതാത്മ്യം പ്രാപിക്കരുത് എന്നതായിരുന്നു ആദ്യകാലത്ത് ഖബർ സിയാറത്ത് നിരോധിച്ചുകൊണ്ടുള്ള ലക്ഷ്യം. എന്നാൽ മഹത്തുക്കളായ ആളുകളുടെ ഖബർ സന്ദർശനം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും അനുവദിച്ചതുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മീറാജ് വേളയിൽ ആദ്യമായി ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. അവിടെ ബാറക്കിന ഹൗല എന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. അവിടെ ബർക്കത്ത് ചെയ്യപ്പെട്ട സ്ഥലമാണ്, കാരണം ഒരുപാട് അമ്പിയാക്കളുടെ ഖബറുകൾ അവിടെയാണുള്ളത്. അപ്പോൾ ഈ ഒരു ആശയ കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യം പ്രിലിമിനറി സെക്കൻഡ് ഹദീസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഐന്ദ സദ്രിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ കാനത്ത് സിയാറത്തുൽ ഖുബൂരി മൻഹിയ, ഖബർ സന്ദർശനം നിരോധിക്കപ്പെട്ടിരുന്നു. സുമ്മ ഉജീസത്ത്, പിന്നെ അത് അനുവദിക്കപ്പെട്ടു. ഇറ്റ് വാസ് അലൗഡ്, അലൗ ചെയ്യപ്പെട്ടു. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഇതിന് തെളിവ്. നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, നിങ്ങൾക്ക് ഖബർ സന്ദർശനം ഞാൻ വിലക്കിയിരുന്നു. ഫസൂറുഹ, ഇനി മുതൽ നിങ്ങൾ സന്ദർശിച്ചോളൂ. അമ്മാ ലഅനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ ശപിച്ചതോ? സായിറാത്തിൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ. ലഖില്ലത്തി സബ്രിഹിന്ന, അവർക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടും. വ ജസഇഹിന്ന, അവർ അക്ഷമ കാണിക്കുന്നത് കൊണ്ടുമാണ്. തുമ്മ സ്വാറത്ത് ജായിസത്തൻ ലിറിജാലി വൻ നിസാ, പിന്നീടത് പുരുഷനും സ്ത്രീക്കും ജായിസായി എന്ന് വേണം നമ്മൾ കരുതാൻ.